ഹായ് നമസ്കാരം അമ്മമ്മ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദാ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയോ? കണ്ടിട്ട് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് കാന്താരി ചിക്കനാണ്. അപ്പൊ ഈ കാന്താരി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പോയൊന്ന് വീഡിയോ കാണാം. നമ്മുടെ കാന്താരി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ദാ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി, ഇഞ്ചിയും വെളുത്തുള്ളിയാണിത്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില. പിന്നെ നമ്മളിതിനകത്ത് ചേർക്കുന്നത് കാന്താരി മുളകാണ്. ദണ്ട കാന്താരി മുളക് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. അപ്പം ഞാൻ കാന്താരി മുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ചിട്ട് കൊടുത്താൽ മതി ഉപ്പ്. പിന്നെ ഗ്രേവിക്കകത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കും. അപ്പം ഞാൻ ദാ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഗ്രേവിയിലിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പം നമ്മുടെ കാന്താരി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കനാണ് എടുത്തേക്കുന്നത്. കണ്ട ബ്രസ്റ്റ് പീസാണ്. ഇങ്ങനെ കട്ടിയില്ലാതെ കട്ട് ചെയ്തെടുക്കണം. കണ്ട ഇതേപോലെ റൗണ്ട് പീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം. ഇങ്ങനെ എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ഇതിന് കളറ് വരാൻ അവർ ആ ഒരു ഓറഞ്ച് കളറൊക്കെ ചേർക്കും. ഞാനിതിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇടുന്നത് നമ്മൾ അരച്ചുകൊണ്ട് വന്ന കാന്താരി പേസ്റ്റാണ്. കാന്താരിയും നമ്മൾ വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സിയിലിരിക്കുന്ന പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് എടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കിതൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല. അപ്പം നമുക്ക് നല്ലതുപോലെ പുരട്ടി ഇത് മാറ്റി വെക്കാം. നമ്മുടെ പുരട്ടി കൊടുക്കുക. ഉപ്പ് നോക്കണം, ഉപ്പ് ഒത്തിരി കൂടരുത്, കാരണം ഇനി ഗ്രേവിക്കൊക്കെ ഉപ്പ് വേണം. ഇവിടെ മസാലയ്ക്ക് നമ്മൾ ഉപ്പ് ചേർക്കും. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. അപ്പം നമുക്ക് ഈ കാന്താരി ചിക്കൻ ഉണ്ടാക്കാം. അപ്പം നമ്മൾ നേരത്തെ ദാണ്ട പുരട്ടി വെച്ചിരുന്ന ചിക്കനാണ്. അപ്പം ഇത് ബ്രസ്റ്റ് പീസാണ്. അപ്പം എണ്ണ ചെറുതായിട്ട് ഞാനൊരു പാൻ വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒത്തിരി അങ്ങ് ഫ്രൈ ആവരുത്, ഒരു ഷാലോ ഫ്രൈ ആവാവുള്ളു. ഒന്ന് ചിക്കൻ ഒന്ന് കളർ മാറുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കട്ടി കുറഞ്ഞ പീസ് നിങ്ങൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം. അതേപോലെ തീ കുറച്ചും ഇട്ട് കൊടുക്കണം. നമുക്ക് എല്ലാ ചിക്കനും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ കുറച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം. നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാവേ. ഇത് തീ ഒന്ന് ചെറുതായിട്ട് കുറയ്ക്കും, കാരണം ഇത് കരിഞ്ഞു പോകരുത്, ഇത് സോഫ്റ്റായിട്ട് കിട്ടണം. ഇതൊരിക്കലും മൂപ്പിച്ചെടുക്കരുത് ഈ ചിക്കൻ. അപ്പം നമുക്ക് എല്ലാം ഒന്ന് നീക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പം നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് നോക്കാം. അതിൻ്റെ സൈഡ് കുറച്ചും കൂടെ ആവണം. ഒന്ന് കളറ് മാറിയാൽ മതി, ഒന്നും ആയിട്ടില്ല. അപ്പം കുറച്ച് നേരം കൂടെ കിടക്കട്ടെ. അപ്പം നമുക്ക് ഇത് നോക്കാം. വേണ്ട, അപ്പം ഇങ്ങനെ ആയാൽ മതി. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു സൈഡും കൂടെ കിടക്കുമ്പോഴത്തേക്ക്, ഒരു സൈഡും കൂടെ ഒന്ന് നോക്കുമ്പോഴത്തേന് ഇത് റെഡിയാവും. അപ്പം വീണ്ടും നമുക്ക് ഇതിന് കളറ് മാറരുത്, ബ്രൗൺ കളർ ആവരുത്. അപ്പം ഇത് നമുക്ക് വേണ്ട ഇങ്ങനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അയ്യോ, ഇതെന്താ വരാത്തേ? അപ്പം വേണ്ട, എല്ലാ ചിക്കനും ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്.
കണ്ട ഇനി ഇത് ഒരു സൈഡ് ഒന്ന് റെഡിയായി വരട്ടെ അപ്പോൾ ദാ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇത്രേ ആവാവോള് ഇനി ഇത് നമുക്ക് കോരി മാറ്റാം എല്ലാരും ഇതൊന്ന് ഉണ്ടാക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാ അപ്പോൾ നമുക്ക് ബാക്കി ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതേപോലെ എല്ലാ ചിക്കനും വറുത്തെടുക്കണം തീ കുറച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം കേട്ടോ തീ കൂട്ടിയിട്ടാൽ ചിക്കൻ പെട്ടെന്ന് ഇത് മൂത്തു പോവും അപ്പോൾ അങ്ങനെ മൂത്തു പോകരുത് നമുക്ക് എല്ലാ ചിക്കനും ഇട്ട് കൊടുക്കാം എല്ലാ ചിക്കനും ഇതേപോലെ അപ്പോൾ എപ്പോൾ ശ്രദ്ധിക്കണം ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത് ഏത് ചിക്കനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം നമ്മുടെ നാടൻ ചിക്കനൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ എടുക്കണം അപ്പോൾ എല്ലാ ചിക്കനും വേണ്ട ലാസ്റ്റ് ആ ചിക്കൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അതേപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ചിക്കൻ തിരിച്ചിട്ട് കൊടുക്കാം ചെപ്പുണ്ടോ അപ്പോൾ ദാ നമ്മുടെ ചിക്കൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു സൈഡും കൂടെ നന്നായിട്ട് നമുക്ക് കോരി മാറ്റാം പിന്നെ ഇതിൻ്റെ ഗ്രേവി നമുക്ക് തയ്യാറാക്കണം അതിൻ്റെ ഗ്രേവി തയ്യാറാക്കാം നമുക്ക് ചിക്കൻ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ദാ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം അപ്പോൾ ദാ ചിക്കൻ എല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഷാലോ ഫ്രൈയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ഗ്രേവി തയ്യാറാക്കാം അപ്പം ഞാൻ ഇതിൻ്റെ മസാലയാണ് റെഡിയാക്കാൻ പോകുന്നത് അതാ നമ്മൾ ചിക്കൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ എണ്ണ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഉരുളിയിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിടേണ്ടത് പച്ചമുളകാണ് ഇതാ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ദാണ്ട ഇത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചതാണ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് അപ്പം ചെറുതായിട്ട് കൊത്തി അരിയണം അപ്പം അതിട്ട് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ഇടുന്നത് കറിവേപ്പിലയാണ് ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പില ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം മൂക്കേണ്ടതൊന്ന് കളറ് മാറിയാൽ മതി ഞാൻ തീ കുറച്ചിട്ടേക്കോ നമ്മൾ തീ കുറച്ചിട്ട് വേണം ഇത് ചെയ്യാൻ അപ്പോൾ അത് കിടക്കട്ടെ അതിനകത്ത് അപ്പം എന്താ ചെറുതായിട്ടൊന്ന് കളറ് മാറി ഇത് നമുക്ക് കടിക്കാൻ കിട്ടണം ചെറുതായിട്ട് കാരണം ഇത് ഒത്തിരി അങ്ങ് മൂത്ത് പോവരുത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവോളയാണ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ സവോളയാണ് അതിട്ട് കൊടുക്കാം അത് വിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് തീ കുറച്ച് തന്നെ ഇടണം ഇട്ട് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പാണ് കാഷ്യൂ നട്ട്സ് അതാ ചെറുതായിട്ട് പൊടിച്ചത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ നമുക്ക് ഒന്ന് ഇളക്കാം ഇനി തീ കുറച്ചൊന്ന് കൂട്ടി വെച്ചു കൊടുക്കാം ഇനി നല്ലതുപോലെ ഇളക്കി ഒന്ന് കളറ് മാറിയാൽ മതി അപ്പൊ നമ്മൾ ഇപ്പൊ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കാരണം നേരത്തെ നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടാണ് വറുത്തത് അതുകൊണ്ട് നോക്കി വേണം ഉപ്പിട്ട് കൊടുക്കാൻ അപ്പൊ ഞാൻ ദാ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നോക്കിയിട്ട് നമുക്കിടാം
ഇപ്പോ ഇളക്കി കൊടുക്കാം. ഈ സവാളയുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിയാൽ മതി, ഒത്തിരി അങ്ങ് ബ്രൗൺ ആവരുത്. പതുക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് കടിക്കാൻ കിട്ടണം ഈ കഷ്ണങ്ങളൊക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഗരം മസാല പൊടിച്ചതിട്ട് കൊടുക്കാം. ആ ചെറിയ സ്പൂൺ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ശ്രദ്ധിക്കണം, മൂത്ത് പോവരുത്. ഇനി നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്നത് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടിയാണ്. ഒരു സ്പൂൺ വേണമെന്നില്ല, ഒരു ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി ആണ്, ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി. ഞാൻ മൊത്തം ഇടുന്നില്ല. ഇനി ഇത് നല്ലതുപോലെ നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. തീ വീണ്ടും കുറച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതാണ്. ഇതാ ഒരു സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പം ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ അല്ല, ഒരു ചെറിയ സ്പൂൺ കേട്ടോ. അപ്പൊ നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഈ ചെറു തീയിൽ വേണം ഇത് കിടന്ന് റെഡിയാവാൻ. ഇനി നമ്മൾ ദണ്ട ഇത് ഇത്രയും മതി. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഒരു തക്കാളി അരച്ചതാണ്. ഇനി കുറച്ച് തീ ഒന്ന് കൂട്ടി വെക്കണം, കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ. ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അധികം കിടന്നങ്ങ് തിളയ്ക്കണ്ട, കുറച്ചൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം. ഇത് ആ പച്ച മണമൊക്കെ ഒന്ന് മാറിയാൽ മതി. ഇപ്പൊ നമുക്ക് ഉപ്പ് നോക്കാം. ഇതിനകത്ത് ഉപ്പ് ഇച്ചിരി കുറവുണ്ട്. നമുക്കപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം. രണ്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കിയെടുക്കാം. രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നമ്മുടെ ഗ്രേവി ദാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. അപ്പൊ ഞാൻ എന്താ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. തീ കുറച്ചിട്ട് കൊടുക്കണം. ഇനി ഇത് നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇളക്കി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം. ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. തേങ്ങാപ്പാലാണ് ഒഴിച്ചത്, അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഉപ്പൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ബട്ടറാണ്. അപ്പം കുറച്ച് ബട്ടർ, ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കാം നമുക്കിത്. തീ കുറച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പൊ തീ കുറച്ചിട്ടേക്കുന്നത് തേങ്ങാപ്പാലായോണ്ടാണ് ഞാൻ തീ കുറച്ചിട്ടിരിക്കുന്നത്. ഇപ്പൊ ആവശ്യത്തിന് ഉപ്പ് പുളിയൊക്കെ നോക്കണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് വിനെഗർ ചേർത്ത് കൊടുക്കണം. അപ്പൊ കുറച്ച് വിനെഗർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് ഒരു അടപ്പ് മതി, ഒരു ടേബിൾ സ്പൂൺ, അതിൽ കൂടുതൽ വേണ്ട. അപ്പൊ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്.
2 tablespoons of thyr in which order can under. In either one allocated cram, in a Namaka tea on no fee the order come. Number stavu amaka no fee, then the mix a is the tip. Can each order lit in the vano any? நல்லது போல நமக்கு இலக்கி ஒன்னு mix செய்து எடுக்கணும் அப்ப இது இலக்கி நல்லது போல mix செய்து எடுத்துட்டுണ്ട് ஒன்னு ஸ்டவ் ஒன்னு கத்திச்சு எடுக்கணும் தீ குறைச்சிடலாம் இந்த தயிர் இடுன சமயத்து நம்ம அதன்னு லோ ஃப்ளேம் ஒன்னு தீ ஒன்னு ஆஃப் செய்து எடுக்கணும் இனி நமக்கு இதிலேக்கு இந்த chicken இட்டு எடுக்கலாம் அப்ப chicken இட்டு எடுத்துட்டுണ്ട് இனி நல்லது போல இத ஒன்னு இலக்கி mix செய்யணும் ഒന്ന് முங்கி கிடக்கணும் இந்த முங்கி கிடக்கும் அத்தறே கிரேவி ആയിരിക്കണം ഇതിനെ இனி நமக்கு ஒன்னு தெளச்சு வந்தா மதி ஒரு 2 மினிட் അല്ലെങ്കിൽ ஒரு 5 மினிட் இது ஒன்னு ചെറിയ தீயில கிடக்கட்டே 2 3 ஒரு தெள வரும் அப்ப நமக்கு இது அடுப்பில் നിന്ന് மாட்டாம் இப்ப கண்ட தெளக்கின்னுണ്ട് പക്ഷേ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം തേങ്ങാപ്പാലും ഒക്കെ ഉള്ളതാണ് അപ്പ ആ തൈരും ആ തേങ്ങാപ്പാലിന്റെ ആ ഗ്രേവി ഒക്കെ നമ്മുടെ ഈ ചിക്കനിൽ ഒന്ന് പിടിക്കണം ഞാൻ ഒന്നുകൂടി ഉപ്പ് നോക്കട്ടെ സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം അപ്പ നമുക്ക് ഇത് ഒന്നും കൂട തിളച്ചിട്ട് இது வாங்கி வைக்கா அப்ப நம்மட தா காந்தாரி சிக்கன் ரெடி ஆயிட்டுണ്ട് இது இனி நமக்கு ஸ்டவ் ஆஃப் செய்து எடுக்காம் இன்னிட்டு இது ஒரு சர்விங் டிஷ்லேக்கு மாட்டா நமக்கு அப்ப நம்மட காந்தாரி சிக்கன் தா ரெடி ஆயிட்டுണ്ട് நான் ஒரு சர்விங் டிஷ்லேக்கு தா இது மாட்டிட்டுണ്ട് இனி நமக்கு இதின் பொறுத்து கொஞ்சம் மல்லியல விதறி கொடுக்காம் அப்போ இதான நம்மடை காந்தாரி சிக்கன் அப்ப ஹோட்டல்ல ஒக்கே ஆனது இதினத்து கிரீம் ஒக்க சேர்க்கும் கலர் ஏர்க்கும் நான் இது ഒന്നും சேர்த்தட்டilla இதக்கு உங்களுக்கு சேர்க்காம் அப்ப நம்மடை காந்தாரி சிக்கன் தா ரெடி ஆயிட்டுണ്ട് அப்ப எல்லாரும் இது ഒന്നുണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം அப்ப പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം